പ്രതിപക്ഷ നേതാവിനും റോജി എം ജോണിനും സ്പീക്കറുടെ വിമർശനം. പ്രതിപക്ഷത്തിന് സമയം നൽകുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം നിർഭാഗ്യകരമെന്ന് സ്പീക്കർ. മറ്റംഗങ്ങളെ പോലെയല്ല റോജിയുടെ സംസാരമെന്ന് സ്പീക്കർ. എപ്പോഴും വേറൊരു ഭാഷ ഉപയോഗിക്കുന്നു, എല്ലാവർക്കും പരിഗണന നൽകുന്നുണ്ട് എന്നും സ്പീക്കർ. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് ഷീജ കൂടിച്ചേരുകയാണ്. ഷീജ, സ്പീക്കറെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുകൂടിയാണ് സ്പീക്കർ പറയുന്നത്. ഷീജ കേൾക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവിനും റോജി എം ജോൺ എംഎൽഎക്കും സ്പീക്കറുടെ വിമർശനം. എന്തിനായിരുന്നു സ്പീക്കർ വിമർശിച്ചത്? എന്താണ് സ്പീക്കർ പറഞ്ഞത്? അവസാനിച്ച സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് സഭ കടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആദ്യം പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് വിയോജിപ്പ് അറിയിച്ചത്. അതായത് ചോദ്യോത്തരവേളയിൽ ഉപചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷത്തിന് സമയം അനുവദിക്കുന്നില്ല, വേണ്ടത്ര സമയം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അതിൽ അങ്ങനെ ഒരു പരാമർശം പ്രതിപക്ഷ നേതാവ് നടത്തിയത് നിർഭാഗ്യകരമാണ് എന്നുള്ള കാര്യമാണ് സ്പീക്കർ പറഞ്ഞത്. സമയം നോക്കി തന്നെയാണ് ചെയർ കൃത്യമായ രീതിയിൽ ഓരോരുത്തർക്കും നൽകുന്നത്. കാരണം എല്ലാ പാർട്ടികൾക്കും മുതിർന്ന നേതാക്കൾക്കും യുവ നേതാക്കൾക്കും അടക്കം കൃത്യമായ രീതിയിൽ തന്നെയാണ് സമയം നൽകുന്നത്. അതുകൊണ്ട് തർക്കത്തിന് മുതിരേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യമായിരുന്നു സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞത്. കണക്ക് പറയാനാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ കണക്ക് പരിശോധിച്ച് കാര്യങ്ങൾ പരിശോധിച്ച് പറയാം എന്നുള്ള കാര്യം സ്പീക്കർ പറയുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി നൽകുന്ന ഘട്ടത്തിലാണ് റോജി എം ജോൺ എഴുന്നേറ്റ് റോജി എം ജോണും സ്പീക്കറോട് സംസാരിച്ചത്. ഇതിനാണ് റോജി എം ജോണിനുള്ള വിമർശനം സ്പീക്കറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതിൽ പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് മറ്റംഗങ്ങളെ പോലെ അല്ല റോജിയുടെ സംസാരം എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും മറ്റൊരു വേറൊരു ഭാഷയാണ് റോജി ഉപയോഗിക്കുന്നത്. അത് ശരിയായ രീതിയല്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പരിഗണന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ന്യായമായ പരിഗണന എല്ലാവർക്കും നൽകുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം തനിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി സ്പീക്കർ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചു. ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.